നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമാ സിനിമ എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു വാർത്ത നിങ്ങളുമായി സംസാരിക്കാൻ വേണ്ടിയാണ്. ദുഃഖകരമായിട്ടുള്ള വാർത്ത എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, കഴിഞ്ഞ ദിവസം ദൃശ്യം 2 എന്ന് പറയുന്ന സിനിമ രണ്ട് ദിവസം മുമ്പ് 19-ാം തീയതി OTT റിലീസ് ആവുകയുണ്ടായി. ലോകം മൊത്തം തന്നെ വലിയ രീതിയിലുള്ള ഒരു പോസിറ്റീവ് റെസ്പോൺസാണ് ആ ചിത്രത്തിന് കിട്ടിയത്. അതിൻ്റേതായിട്ടുള്ള ഗുണം ആ സിനിമയ്ക്ക് ഉണ്ടാവുകയും ചെയ്യുമെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. എല്ലാ ഭാഷകളിൽ നിന്നും ഇതിൻ്റെ റിവ്യൂസ് വരികയും ഇന്ത്യയിലെ എല്ലാ ഭാഷകളിൽ നിന്നും ഇതിൻ്റെ റിവ്യൂസ് വരികയും അവിടെയെല്ലാം വളരെ പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസാണ് കിട്ടിയത്. ആരും തന്നെ വലിയ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. പിന്നെ നെഗറ്റീവ് മാത്രം പറയുന്ന ചില ചാനലുകളിൽ അതിനെക്കുറിച്ചുള്ള നെഗറ്റീവ്സ് വന്നു എന്നുള്ളത് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി പൊതുവെ ഒരു എൻ്റർടൈൻമെൻറ്റ് മേഖലയിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ ഒരു ചലനം തന്നെ ദൃശ്യം 2 എന്ന് പറയുന്ന സിനിമയ്ക്ക് സൃഷ്ടിക്കാൻ സാധിച്ചു. എല്ലാ ഇന്ത്യക്കാരും ആ സിനിമയിൽ അഭിമാനിക്കുന്ന സമയത്ത് പോലും കേരളത്തിൽ ഒരു വിഭാഗം പാഷാണത്തിൽ കൃമികൾ മാത്രം ഇതിനെതിരെ പ്രതികരിക്കുകയും ഈ സിനിമ വളരെ മോശമാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. വളരെ നിരാശകരമായിട്ടുള്ള ഒരു വാർത്തയായിട്ട് തന്നെ നമുക്കിതിനെ കാണേണ്ടിയിരിക്കുന്നു. മാത്രവുമല്ല ഇതിൻ്റെ വ്യാജ പതിപ്പുകൾ അവരുടെ ഫാൻസ് ഗ്രൂപ്പുകളിലൂടെ വലിയ രീതിയിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതും ഇവിടെ എടുത്തു പറയേണ്ടതാണ്. ഞാൻ പറഞ്ഞു വരുന്നത് ആരെക്കുറിച്ചാണെന്നുള്ള കാര്യം നിങ്ങൾ ടൈറ്റിൽ തന്നെ കണ്ടിട്ടുണ്ടാവും. മമ്മൂട്ടി ആരാധകരിൽ ഒരു വിഭാഗം ആളുകളെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഞാനീ പറയുന്നത്. എടുത്തു പറയുന്നു ഒരു വിഭാഗം ആളുകളെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് എന്ന്. കാരണം ഈ പ്രചാരണം നടത്തുകൊണ്ടിരിക്കുന്ന ഈ ഗ്രൂപ്പുകളിൽ എല്ലാത്തിലും തന്നെ അവർക്കെതിരെ ശബ്ദിക്കുന്ന ശബ്ദങ്ങളെയും നമുക്ക് കാണാൻ സാധിക്കും. അവരും മമ്മൂട്ടി ആരാധകർ തന്നെയാണ്. മാത്രവുമല്ല മോഹൻലാലിൻ്റെ ദൃശ്യം 2 എന്ന് പറയുന്ന സിനിമയ്ക്ക് സപ്പോർട്ട് ചെയ്ത എല്ലാ മമ്മൂട്ടി ഫാൻസുകാർക്കും മോഹൻലാൽ ആരാധകരുടെ ഒരു നന്ദി അറിയിച്ചുകൊണ്ടുള്ള വീഡിയോസും കാര്യങ്ങളും എല്ലാം ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ പോലും ഇതുപോലുള്ള പാഷാണത്തി കൃമികൾ ഈ സിനിമയ്ക്കെതിരെ തുരന്നുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അത് കൃത്യമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ പടം റിലീസ് ചെയ്ത് ഏകദേശം ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ തൊട്ട് തന്നെ ഈ ഗ്രൂപ്പുകളിലെല്ലാം കാണുന്ന ഒരു സംഭവമാണ് ദൃശ്യത്തിൻ്റെ ലിങ്ക് പ്രചരിപ്പിക്കുക എന്ന് പറയുന്നത്. അതിൻ്റെ എല്ലാ ഇതിനകത്തുള്ള ലിങ്കുകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അത് ടെലിഗ്രാമിലൂടെ ആയാലും മറ്റുള്ള രീതിയിലൂടെ ആയാലും കാണാൻ സാധിക്കുന്ന ലിങ്കുകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അവർ പറയുന്നത് ഇത് മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ വീഡിയോ ക്ലിപ്പ് കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിലുണ്ട്. തൽക്കാലം ഞാനത് ഇതിനകത്ത് കൊടുക്കുന്നില്ല. കാരണം അത് കോപ്പിറേറ്റിൻ്റെ ഭാഗമായിട്ട് വല്ലതും വന്നാലോ എന്ന് കരുതിയിട്ട് അതിൻ്റെ ഓഡിയോ ക്ലിപ്പ് കൊടുക്കുന്നില്ല. പക്ഷേ ഈ ഒരു വാർത്ത ഇത്രയധികം വളരെ പ്രശസ്തമായി പോയ ഒരു സിനിമയെ ഇതുപോലെ തുരങ്കം വയ്ക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഇവന്മാരെ പാഷാണത്തിക്കൽ ക്രിമികൾ എന്ന് തന്നെ വിളിക്കേണ്ടിയിരിക്കുന്നു. കാരണം അതായിരിക്കും ഇവർക്ക് ഏറ്റവും ചേരുന്ന ഒരു പേര് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം വേറെ ഒരു പേര് അവരെ വിളിക്കാൻ സാധിക്കത്തില്ല. മാത്രവുമല്ല ഈ മണ്ടന്മാരറിയുന്നില്ല 4-ാം തീയതി March 4-ാം തീയതി അവരുടെ മറ്റൊരു സസ്പെൻസ് ത്രില്ലർ ഇറങ്ങാൻ കിടക്കുന്നുണ്ട് എന്നുള്ള കാര്യം. അതിന് തുരങ്കം വയ്ക്കുമെന്നുള്ള ഒരു വെല്ലുവിളി കൂടി ഇപ്പോൾ മോഹൻലാൽ ഫാൻസുകാരുടെ ഇടയിൽ നിന്ന് ഉയർന്നു കേൾക്കുന്നു എന്ന് പറയുമ്പോൾ ഈ ഫാൻ ഫൈറ്റുകൾ ചെന്ന് നിൽക്കുന്നത് മലയാള സിനിമയുടെ ദുരന്തത്തിലേക്ക് തന്നെയാണ് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. മോഹൻലാൽ ഫാൻസുകാർ ഈ കേൾക്കുന്ന ഈ ഓഡിയോ ക്ലിപ്പുകൾക്കും ഈ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ലിങ്കുകൾക്കും അടിയിലായിട്ട് വളരെ വ്യക്തമായിട്ടും ശക്തമായിട്ടും തന്നെ പറയുന്നുണ്ട്, ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോയ്ക്ക് തന്നെ അവർ ചിത്രം കാണാൻ പോകും. അതിൻ്റെ ഫസ്റ്റ് ആ സിനിമ റിലീസ് ചെയ്ത് ഫസ്റ്റ് ഷോ കഴിയുമ്പോൾ തന്നെ അതിൻ്റെ ട്വിസ്റ്റ്, അതായത് ദ പ്രീസ്റ്റ് എന്ന് പറയുന്ന വളരെ സസ്പെൻസ് ത്രില്ലർ ആയിട്ടുള്ള ചിത്രത്തിൻ്റെ ട്വിസ്റ്റ് പൂർണ്ണമായിട്ടും അവർ പ്രചരിപ്പിക്കുമെന്നുള്ള ഒരു വെല്ലുവിളിയാണ് ഇപ്പോൾ മോഹൻലാൽ ഫാൻസുകാർ ഉയർത്തിയിരിക്കുന്നത്. ഇത് പോകുന്നത് എങ്ങോട്ടാണ് എന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് ഊഹിക്കാവുന്ന കേസേ ഉള്ളൂ. ഈ പരമമണ്ടന്മാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ മണ്ടന്മാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ദൃശ്യം 2 എന്ന് പറയുന്ന സിനിമ അത് നല്ല രീതിയിൽ തന്നെ ബിസിനസ് നടത്തി നല്ല ഒരു വലിയൊരു എമൗണ്ട് തന്നെ ആന്റണി പെരുമ്പാവൂർ എന്ന് പറയുന്ന പ്രൊഡ്യൂസർ ആമസോണിന് വിറ്റ് സ്വന്തമാക്കിയിട്ടുണ്ട്. അതായത് ഇനി ആന്റണി പെരുമ്പാവൂർ എന്ന് പറയുന്ന പ്രൊഡ്യൂസർക്ക് ആ സിനിമയുമായി യാതൊരു ബന്ധവുമില്ല. അത് ഇപ്പോൾ ആമസോണിന് സ്വന്തമാണ്. അവർ ഇതിനോടകം തന്നെ അതിൻ്റെ ലാഭം നേടിയിട്ടുണ്ടാവും. നിലവിൽ കിട്ടിയ അഭിപ്രായം വെച്ചിട്ട് അല്ലെങ്കിൽ റിപ്പോർട്ടുകൾ പ്രകാരം ഈ കഴിഞ്ഞ ആഴ്ചയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ട സിനിമ എന്ന് പറയുന്നത് ആമസോണിലൂടെ ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ട സിനിമ എന്ന് പറയുന്നത് ദൃശ്യം 2 ആണ്. റിലീസ് ചെയ്തിട്ട് വെറും 2 ദിവസം മാത്രമായിട്ടുള്ള ആ ചിത്രം കഴിഞ്ഞ ആഴ്ചയിലെ മൊത്തം ഓൾ ഇന്ത്യ ലെവലിൽ 65% ഷെയറാണ് നേടിയത് എന്ന് പറയുമ്പോൾ തന്നെ ബാക്കിയുള്ള
ഒരു ആഴ്ചയിൽ ബാക്കിയുള്ള 7 ദിവസം പ്രദർശിപ്പിച്ച മറ്റുള്ള സിനിമകൾക്ക് പോലും ഈ ബാക്കി 35% ഒതുങ്ങേണ്ടി വന്നു എന്ന് പറയുമ്പോൾ ദൃശ്യം എന്ന് പറയുന്ന സിനിമ ഉണ്ടാക്കിയ ചലനവും അതിന് കിട്ടിയ പ്രോഫിറ്റും നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അതിനിടയിലാണ് ഈ പറഞ്ഞ 2, 3, 4 പേർക്ക് ഷെയർ ചെയ്ത് കൊടുത്തുകൊണ്ട് അതിന് തുരങ്കം വയ്ക്കാൻ നിൽക്കുന്ന ഈ ക്രിമികൾ. ഈ ഇങ്ങനെയുള്ള ഇതുകൊണ്ടുണ്ടാകുന്ന ഏറ്റവും വലിയ നഷ്ടം എന്ന് പറയുന്നത് തിയേറ്റർ റിലീസിന് കാത്തിരിക്കുന്ന ദ പ്രീസ്റ്റ് എന്ന് പറയുന്ന ചിത്രത്തിന് തന്നെയായിരിക്കും സംഭവിക്കുക. ആ സിനിമയുടെ OTT റിലീസ് അല്ല, ആ സിനിമയുടെ ലാഭം നേടണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഓൾറെഡി ലാഭത്തിലിരിക്കുന്ന ഒരു സിനിമയാണ് എന്നുണ്ടെങ്കിൽ പോലും അതിന് കളക്ഷനിലൂടെ എന്തെങ്കിലും കിട്ടണമെന്നുണ്ടെങ്കിൽ ആ സിനിമ തിയേറ്ററിൽ ഇറങ്ങി നല്ല രീതിയിൽ ആള് കയറണം എന്നുള്ളത് തന്നെയാണ്. അവിടെയാണ് ഇപ്പോൾ മോഹൻലാൽ ആരാധകരുടെ വെല്ലുവിളി ഉയർന്നിരിക്കുന്നത്. ചിത്രത്തിന്റെ ട്വിസ്റ്റ് അവർ ഷൂട്ട് ചെയ്യും, അത് തിയേറ്ററിൽ ലിങ്ക് പ്രചരിപ്പിക്കും, അല്ലെങ്കിൽ അത് ആ വീഡിയോ പ്രചരിപ്പിക്കും എന്നുള്ള ഒരു വെല്ലുവിളി. ഇത് പോയിരിക്കുന്നത് ആ സിനിമയ്ക്ക് പൂർണ്ണമായിട്ടും തന്നെ ഒരു വലിയ ഒരു അടിയായി മാറുമെന്നുള്ളൊരു രീതിയിലേക്കാണ്. അതായത് പ്രീസ്റ്റ് എന്ന് പറയുന്ന സിനിമയ്ക്ക് ഇതിൻ്റെയൊക്കെ അവസാനം എന്ത് വേണം എന്നുള്ളത് നിങ്ങൾ ഫാൻസുകാർ തന്നെ, ഇതുപോലുള്ള വെല്ലുവിളി നടത്തുന്ന ഫാൻസുകാർ തന്നെ മനസ്സിലാക്കേണ്ടതാണ്. അല്ലെങ്കിൽ ഒരിക്കലും ഇത് മലയാള സിനിമയ്ക്ക് ഗുണം ചെയ്യില്ല. എന്തിൻ്റെ ഇതിനകത്താണ് ഇതുപോലുള്ള ആളുകൾ ഈ സിനിമയുടെ ദൃശ്യം 2 ലിങ്ക് ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് എനിക്കറിയത്തില്ല. മാത്രവുമല്ല എടുത്തു പറയേണ്ട വേറൊരു കാര്യമാണ് അതിൻ്റെ ട്വിസ്റ്റ് കാര്യങ്ങളെല്ലാം ഷൂട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ട് അതും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രവണത കാണാറുണ്ട്. അതിനകത്ത് മണ്ടന്മാരായിട്ടുള്ള മോഹൻലാൽ ആരാധകരും ഉണ്ട് എന്ന് പറയാതിരിക്കാൻ പറ്റത്തില്ല. പല ട്വിസ്റ്റുകളും എടുത്തിട്ട് അവർ വാട്സപ്പ് സ്റ്റാറ്റസ് ആയിട്ടിട്ട് അഭിമാനിക്കുന്ന ചില മണ്ടന്മാരെയും കാണാനുണ്ട്. അപ്പം അങ്ങനെയുള്ളവരോടും നമുക്കൊന്നും പറയാനില്ല. ഇതൊക്കെ എന്താണ് പറയുക, ഇതൊക്കെ വിദ്യാഭ്യാസത്തിൻ്റെ കുറവ് എന്ന് മാത്രം നമുക്ക് പറഞ്ഞ് ആശ്വസിക്കാനേ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ പക്വതയില്ലായ്മ എന്ന് മാത്രം പറഞ്ഞ് ആശ്വസിക്കാനേ പറ്റത്തുള്ളൂ. എന്തൊക്കെ തന്നെയായാലും ഈ ഫാൻ ഫൈറ്റ് എന്ന് പറയുന്ന ഈ സംഭവം നമുക്ക് ഒരു പരിധിവരെ നമുക്ക് സന്തോഷിക്കാനുള്ളതാണ്, അല്ലെങ്കിൽ ആഘോഷിക്കാനുള്ളതാണ്. പക്ഷേ അതിന് മുകളിലേക്ക് ഇതുപോലുള്ള വെളിവില്ലായ്മയുടെ ഒരു, അല്ലെങ്കിൽ മണ്ടത്തരത്തിൻ്റെ ഒരു കൊടിയും പിടിച്ചുകൊണ്ട് നടക്കുന്ന ഇവന്മാരെ പോലുള്ള ആളുകൾ ഈ സിനിമയെയും ഈ പറഞ്ഞ ആൾക്കാരെയും നശിപ്പിക്കാൻ മാത്രമേ ഉപകരിക്കൂ എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. ഏറ്റവും എടുത്തു പറയേണ്ടതാണ് മമ്മൂട്ടി ഫാൻസിന്, അവരോട് എടുത്തു പറയേണ്ടതാണ് അവരുടെ പടം റിലീസ് ചെയ്യാൻ കിടക്കുന്നേ ഉള്ളൂ. അതായത് മാർച്ച് 4 ഇറങ്ങാൻ കിടക്കുന്ന ഒരു സിനിമയാണ് ദ പ്രീസ്റ്റ് എന്ന് പറയുന്നത്. വളരെയധികം പ്രതീക്ഷയോടെയാണ് മലയാള സിനിമാ പ്രേമികൾ എല്ലാവരും ആ സിനിമയെ കാത്തിരിക്കുന്നത്. അതിൻ്റെ ട്വിസ്റ്റ് പൊളിക്കുമെന്നാണ് ഇപ്പോൾ മോഹൻലാൽ ആരാധകർ പറഞ്ഞിരിക്കുന്നത്. അതിന് കാരണം എന്ന് പറയുന്നത് നിങ്ങൾ തന്നെയാണ്, അതായത് മമ്മൂട്ടി ആരാധകർ തന്നെയാണ്. അപ്പോൾ ഇതുപോലുള്ള ദൃശ്യം 2 ലിങ്കുകൾ നിങ്ങളുടെ ഗ്രൂപ്പുകളിലൂടെ അല്ലെങ്കിൽ നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ പ്രചരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവരെ പിടിച്ചിട്ട് ഉപദേശിക്കേണ്ടത് നിങ്ങൾ ഗ്രൂപ്പിലുള്ള മറ്റുള്ള ആളുകൾ തന്നെയാണ്. കാരണം ഇതുപോലുള്ള 1-2 പാഷാണത്തിൽ ക്രിമുകൾ കാരണം, അല്ലെങ്കിൽ ആ ഒരു സംഭവം മാത്രം എടുത്തു കഴിഞ്ഞാൽ അത് ഈ പറഞ്ഞ നമ്മുടെ പ്രീസ്റ്റ് എന്ന് പറയുന്ന സിനിമയ്ക്ക് നെഗറ്റീവായിട്ട് ഭവിക്കും എന്നുള്ളൊരു കാര്യം ഉറപ്പാണ്. നിലവിൽ തിയേറ്ററിലേക്ക് ഫാമിലീസ് വരാതിരിക്കുന്ന ഈ സമയത്ത് പോലും ആ സിനിമ റിലീസ് ചെയ്യിപ്പിക്കുമെന്ന ഒരു വാശി പിടിക്കുമ്പോൾ അതിന് ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ അതിന് വയ്ക്കുന്ന ഒരു വലിയ ഒരു തുരങ്കമായിട്ട് തന്നെ ഈ സ്വന്തം കുഴി കുഴിക്കുക എന്ന് പറയുന്ന പ്രവണത തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഫാൻസുകാരെ നിങ്ങൾ തന്നെ ഉപദേശിക്കുക എന്ന് എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ നന്ദി, നമസ്കാരം.